ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് രീതിയിലുള്ള പാസ്ത റെസിപ്പിയുമായിട്ടാണ്. അതായത് വൈറ്റ് കളർ പാസ്തയും റെഡ് കളർ പാസ്തയും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് റെഡ് കളർ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് ബോണോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാസ്തയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അല്പം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. അതിരുന്ന് വേകട്ടെ. ഇനി നമ്മുടെ പാസ്ത നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പാസ്ത വേവിക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പാസ്ത ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ പാസ്ത വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വീണ്ടും സ്ട്രെയിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ മസാല ശരിയാക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ അതിൻ്റെ ബോണൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓയില് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടം. നമുക്ക് എത്ര ഗ്രേവി മസാല വേണം അതനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാം. അതിൽ സവാള ഒന്ന് വഴിഞ്ഞ് കിട്ടാൻ വേണ്ടി പതിവ് പോലെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് സവാള വഴിഞ്ഞ് കിട്ടും. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ്സ് ചിക്കൻ സ്റ്റോക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തു. അന്നേരം നമ്മളതനുസരിച്ച് വേണം ഉപ്പിന് ചേർക്കാൻ. ഇതിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട്. പിന്നെ ഞാനൊരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് ആ വെജിറ്റബിൾ എല്ലാം ഒന്ന് വഴന്നു വരും. ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി, ചെറിയ ജീരകം, ക്യുമിൻ സീഡിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ 2 ടൊമാറ്റോ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസസ്, അതായത് കബ്സ മസാല ചേർത്ത് കൊടുക്കാം. അന്നേരം നമ്മുടെ ഈ പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓപ്ഷണലാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ നേരത്തെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ആ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ച് പിന്നെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തതാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. നന്നായി ആ മസാലയൊക്കെ അതിൽ യോജിക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കണം. നമ്മൾ ഓൾറെഡി മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർത്തത് കൊണ്ട്
ഉപ്പൊക്കെ പാകമായിരിക്കും, എന്നാലും നോക്കണം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെഡ് കളർ പാസ്ത, ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ സജഷനൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ റെഡ് കളർ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വൈറ്റ് കളർ പാസ്തയ്ക്ക് ഓൾറെഡി ഞാൻ പാസ്തയും ചിക്കനും ഒരുമിച്ചാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വഴിന്ന് വരുമ്പം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് പാസ്ത കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു സവാള എടുത്തത്. നമ്മുടെ പാസ്തയുടെ അളവനുസരിച്ച് സവാള നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഒരുപാടങ്ങ് വഴന്നു പോകണ്ട, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി അതിൻ്റെ കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ, അതിലിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ചൂടായാൽ മതി. അതുകൊണ്ട് ഞാൻ ആ ഉള്ളിയൊക്കെ നമ്മുടെ സാധനത്തിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്ക് ആ ഇച്ചിരി ബട്ടറുള്ള ഭാഗത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് മിൽക്കാണ്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ മൊസറല്ല ചീസ്, അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വൈറ്റ് കളർ പാസ്ത. കാരണം ഈ ചീസും ആ ക്രീമും ഒരു എല്ലാം കൂടെ നല്ലൊരു ക്രീമി പാസ്തയാണ്. നല്ല ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ ക്രീം ചേർത്ത് കൊടുത്തു. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനൊരു കണക്കൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കും. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുമ്പോൾ ഒരു ഇറ്റാലിയൻ ടച്ചൊക്കെ വരും, അതുകൊണ്ടാണ് ഞാൻ അല്പം ഒറിഗാനോ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. നമ്മുടെ ആ ക്രീമും ചിക്കനും പിന്നെ ആ എന്താ പറയുന്നത് ചീസും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വളരെ ടേസ്റ്റിയാണ്. എസ്പെഷ്യലി റമദാനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അങ്ങനെ നമ്മുടെ വൈറ്റ് പാസ്തയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ചീസൊക്കെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.